Главное, мозг. ഇടയ്ക്ക് ചില നാളുകളായി മുടങ്ങിപ്പോയ നമ്മുടെ ഗലാത്യ ലേഖനത്തിന്റെ പഠന പരമ്പര വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14 വരെയുള്ള വാക്യങ്ങളാണ് കുറെ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച് നിർത്തിയത്. അതിനിടയിൽ വേറെ ചില കമ്മിറ്റ്മെന്റുകൾ വന്നിരുന്നതുകൊണ്ട് ആ പഠനം തുടരുവാനായിട്ട് തടസ്സമുണ്ടായി. എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് ഗലാത്യ ലേഖന പഠന പരമ്പര 17 മുതലുള്ള ഭാഗം ഇപ്പോൾ തുടങ്ങുകയാണ്. 15ഉം 16ഉം വാക്യങ്ങൾ ആ ബന്ധത്തിൽ ഇന്ന് രാത്രി ഞാൻ വായിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 15ാം വാക്യം ഇങ്ങനെ പറയുന്നു: നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികൾ അല്ല, യഹൂദന്മാരത്രേ. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നതിനെ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുക ഇല്ലല്ലോ. നാം കഴിഞ്ഞ നാളുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് 2ാം അധ്യായത്തിൽ നിന്ന് അപ്പോസ്തലനായ പത്രോസ്, അതായത് കേഫാവ്, അന്ത്യോക്കിയയിൽ വന്നായ സമയത്ത് അന്ത്യോക്കിയയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയെ അപ്പോസ്തലനായ പൗലോസ് കർക്കശമായ ഭാഷയിൽ ശാസിച്ച സംഭവമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 16th സെഗ്മെന്റിൽ നമ്മൾ പഠിക്കുവേണ്ടിയായിരുന്നത്. നാം അറിയുന്ന പോലെ പൗലോസും പത്രോസും യഹൂദന്മാരാണ്. പത്രോസ് ഒരു യാഥാസ്ഥിക യഹൂദനും അവസരവാദിയായ യഹൂദനുമായിരുന്നു. എന്താ യാഥാസ്ഥിക യഹൂദത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദത്വം എന്ന് പറയുന്നത് മോശയിക ന്യായപ്രമാണ പ്രകാരമുള്ള കാര്യങ്ങളെ ആചാര അനുഷ്ഠാനങ്ങളായി യാതൊരു വിഘ്നവും കൂടാതെ അനുസരിക്കുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ഈ മോശയിക ന്യായപ്രമാണത്തെ അനുസരിക്കുമ്പോൾ തന്നെ പത്രോസ് യാഥാസ്ഥിതികത്വമുള്ള ഒരു യഹൂദനായിരിക്കുമ്പോൾ തന്നെ ഒരു അവസരവാദിയായ യഹൂദൻ കൂടി ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യോക്കിയയിൽ വെച്ചുള്ള സമീപനം, അതായത് ബിഹേവിയറിസം, നമ്മെ സൂചിപ്പിക്കുന്നത്. പത്രോസ് യെരുശലേമിൽ നിന്ന് യാക്കോബിന് എടുക്കുന്ന ആളുകൾ വരുന്നതിന് മുമ്പ് അന്ത്യോക്കിയയിലെ സഭയിലുള്ള ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരായ ആളുകൾ ആ ജാതികളോട് അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ യെരുശലേമിൽ നിന്ന് ചില ആളുകൾ അവിടെ വന്നു എന്ന് കേട്ടപ്പോ നാം വായിക്കുന്നത് പത്രോസ് ഹി സ്റ്റോപ്പ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വിത്ത് ദം. ഈ ജാതികളോടുള്ള ഭക്ഷണ പാനീയങ്ങൾ പത്രോസിന് നിർത്തി. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പക്ക യഹൂദനാണ് ഇപ്പോഴും എന്ന് വരുത്തി വെക്കുക എന്നുള്ളതായിരുന്നു ആ നിഗൂഢമായ തന്ത്രത്തിന്റെ പിറകിലുള്ളത്. ഇങ്ങനെയുള്ള സമീപനത്തെയാണ് കപടഭക്തി അല്ലെങ്കിൽ അവസരവാദം എന്നൊക്കെ പറയുന്നത്. അവസരത്തിന് അനുസരണമായി ആത്മീയനോ അനാത്മീയനോ ആകാനുള്ള പ്രത്യേകമായ ഇത് പത്രോസിൽ കണ്ടു. പൗലോസിന് വളരെ നേരത്തെ മുമ്പ് തന്നെ കർത്താവിന്റെ അപ്പോസ്തലത്വം പ്രാപിച്ച ആളാണ് അപ്പോസ്തലനായ പത്രോസ് എന്ന് മാത്രമല്ല, പൗലോസിനെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലത്തിനായി വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളിക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ അപ്പോസ്തോലിക പ്രമുഖ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയുമായിരുന്നു പത്രോസ്. എങ്കിലും അവൻ കപടം കാണുകയാൽ, ഇവിടെ വായിക്കുന്ന അവൻ കുറ്റം കാണുകയാൽ, ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കുന്ന ചിലർ വരും മുമ്പേ അവൻ ജാതികളോട് തിന്നുപോന്നു
അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കവടം കാണിച്ചുകൊണ്ട് ബർന്നബാസും അവരുടെ കവടത്താൽ തെറ്റിപ്പോകാൻ സംഗതി വന്നു എന്നാണ് രേഖപ്പെടുത്തിയത്. ഈ പത്രോസ് കാണിച്ച ഈ കാപട്യം പത്രോസിൽ മാത്രമല്ല ഒതുങ്ങിയത്, പത്രോസിനെ മാതൃകയാക്കി ശേഷമുള്ള ചില ആളുകളും. വിശേഷാൽ വളരെ നല്ല മനുഷ്യൻ, ദൈവകൃപ കണ്ട് സന്തോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്ത ബർന്നബാസിനെ പോലുള്ള നല്ല മനുഷ്യരും തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് ഭാഗത്തു നിന്ന് വായിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഈ പൗലോസ് പത്രോസിനെ ശാസിക്കുകയും പൗലോസ് പറഞ്ഞ കാര്യം ഇതാണ്, പീറ്റർ ഐ ആം റെബ്യൂക്കിംഗ് യു ബിക്കോസ് യു ആർ വയലേറ്റിംഗ് ദി കാർഡിനൽ ട്രൂത്ത് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതായത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അതിപ്രധാനമായിരിക്കുന്ന സത്യ ഉപദേശത്തെയാണ് ഇപ്പോൾ നീ വാസ്തവത്തിൽ ലംഘിച്ചിരിക്കുന്നത്. എന്താണ് സത്യോപദേശം? യെരുശലേം കൗൺസിലിൽ ഈ പ്രവൃത്തിയുള്ള പുസ്തകം 15 അധ്യായത്തിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകൾക്ക് നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാതിരുന്ന ഭാരമുള്ള നുഖം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ആളുകളുടെ മേൽ വെക്കാതിരിക്കാൻ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ആ സംഗതികളെ കുറിച്ച് എഴുതി ചുറ്റുപാടുമുള്ള സകല സഭകൾക്കും അറിയിച്ചത് ആ പത്രോസ് അതിന് സാക്ഷിയാണ്. അങ്ങനെയുള്ള ഈ പത്രോസാണ് ഇപ്പോൾ യാക്കോബിനെടുക്കുന്ന ചില ആളുകൾ അന്ത്യോക്കിയയിലെ സഭയിൽ വന്നു എന്നറിഞ്ഞപ്പോ അതുവരെ അവനോട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകുന്ന ആള് അവര് വന്നു കഴിഞ്ഞപ്പോ ഒരു യാഥാസ്ഥിക യഹൂദ പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറി നിന്നു. ഇതൊരു കപടഭക്തി ആയിരുന്നു അല്ലെങ്കിൽ ഒരു അവസരവാദമായിരുന്നു. പൗലൂസ് പത്രോസിനെ ശക്തിയുക്തം അവിടെ ശാസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നീതീകരണത്തിന്റെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് പാപികൾക്ക് ലഭിക്കപ്പെട്ട നൽകപ്പെട്ട നീതീകരണത്തിന്റെ അതിശക്തമാകുന്ന വിശദീകരണം അപ്പോസ്തലൻ പറയുന്നുണ്ട്. 15-16 വാക്കിൽ ആദ്യം ചെയ്യുന്നത് പൗലോസ് യഥാർത്ഥ നീതീകരണം എന്താണ് എന്ന് പറയുന്നു. സെക്കൻഡ് ലിയാന് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ നീതീകരണം എന്ന് പറയുന്ന വിഷയത്തെ പൗലോസ് ഡിഫെൻഡ് ചെയ്യുകയാണ്, അതിനായി പ്രതിവാദം ചെയ്യുകയാണ്. അങ്ങനെ ആ ഉപദേശവും ഉപദേശ സമ്പാദനവും ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അതിപ്രധാനമായ വിഷയം പൗലോസ് പറയുന്നത് നാം എല്ലാവരും വെതർ ഇറ്റ് ഈസ് ജൂ ഓർ ജെന്റൈൽ ദാറ്റ് വി ആർ ബീൻ ജസ്റ്റിഫൈഡ് ബിക്കോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തരുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സാരാംശം, There is no speciality with the Jews for their salvation, neither any other method of salvation was introduced to the Gentiles. അതായത് ജാതികൾക്ക് വ്യത്യസ്തമായ ഒരു രക്ഷാമാർഗവും പ്രത്യേകമായ പദവികളോട് കൂടിയ മറ്റൊരു രക്ഷാമാർഗം യഹൂദന്മാർക്കും അങ്ങനെയല്ല ദൈവം കൊടുത്തത്. അവിടെ പറയുന്നത് വി ആർ ഓൾ ബീങ് ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിലാണ് രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നാം പൗലോസ് പറയുന്ന ഇനി മേലാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും കീഴിലല്ല, അതായത് ന്യായപ്രമാണത്തിന്റെ ആചാരത്തിന്റെ കീഴിലല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ എഴുതി ചോദിച്ചു, ഞാൻ ഇടയ്ക്ക് ഒരു മെസ്സേജ് എന്നെ കുറിച്ച് പറഞ്ഞ എന്നെ ഒരുപാട് ആളുകൾ ചില ആളുകൾ തെറി വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പണ്ട് ഈ ഫേസ്ബുക്ക് വഴി. അതായത് അവർ ചോദിച്ചു, ന്യായപ്രമാണം യേശു ക്രിസ്തുവിന്റെ മരണത്തോടെ അവസാനിച്ചു എങ്കിൽ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയായിരുന്ന ഇസ്രായേലിലെ പൗരത്വം പുതിയ നിയമസഭയ്ക്ക് ബാധകമാണോ എന്നാണ് ഒരാൾ ചോദിച്ചത്. ഞാനൊരു ഉത്തരം പറഞ്ഞു, ബാധകമല്ല. കാരണം വി ആർ നോട്ട് അണ്ടർ ദ ലോ, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മളാരും യഹൂദന്മാരും അല്ല, നമ്മൾ ജാതികളായ ആളുകളല്ലേ. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം
നാം ഒരിക്കലും ന്യായപ്രമാണത്തിന് അധീനരല്ല, ന്യായപ്രമാണത്തിന് അതീതരാണ്. ന്യായപ്രമാണ പ്രകാരമുള്ള കൂടാരങ്ങളിലെ ശുശ്രൂഷയ്ക്ക് കീഴ്പ്പെട്ടനുസരിച്ച് പോരുന്നവരല്ല നാം. സ്വർഗീയ കൂടാരത്തിലേക്ക് തന്റെ ദേഹമെന്ന ദൃശ്യമായി ചിന്തപ്പെട്ട മുഖാന്തരമായി പ്രവേശനം ചെയ്യപ്പെട്ട അതിശ്രേഷ്ഠയുള്ള മഹാവിരോധനോടുകൂടെ സ്വർഗീയമായവയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയും പുതിയ നിയമത്തിൽ പ്രകാരം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോസ്തലൻ പറഞ്ഞു, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള ഭാവികളല്ല. എന്നാൽ മറുവശത്ത് പറയുന്ന നാം യഹൂദന്മാരായി ജനിച്ച ഭാവികളാണ്. ഇവിടെ ദൈവത്തിന്റെ ഭാവത്തെ സംബന്ധിച്ച് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലല്ലോ. കാര്യം ഒന്നാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, ജഡപ്രകാരം യഹൂദനായവനും പിന്നെ മറുവശത്ത് വിജാതീയനായി ജനിച്ചവനും രണ്ടും ദൈവദൃഷ്ടിയിൽ ഒരുപോലെ ഭാവികളാണ് എന്ന് അപ്പോസ്തലൻ വിവരിച്ചതാണ്. അതുകൊണ്ട് ആ വസ്തുത ഇവിടെ ഊന്നൽ നൽകി അപ്പോസ്തലൻ സംസാരിക്കുകയാകുന്നു. മാർട്ടിൻ ലൂതർ, അതായത് നവീകരണ കർത്താവായ മാർട്ടിൻ ലൂതർ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഇഫ് ദി ആർട്ടിക്കിൾ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഈസ് ലോസ്റ്റ്, അതായത് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ഉപദേശ വിഷയം നമുക്ക് നഷ്ടമായി പോയാൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഈസ് ലോസ്റ്റ്, മറ്റുള്ള എല്ലാ ക്രൈസ്തവ ഉപദേശങ്ങളും ഒരുപോലെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. ദാറ്റ് മീൻസ് ഇഫ് യു ലോസ്റ്റ് ദ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം നമുക്ക് കൈമോശം സംഭവിച്ചാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറ്റെല്ലാ ഉപദേശ വിഷയങ്ങളും കൈമോശം സംഭവിക്കും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്, അവിടെ മാർട്ടിൻ പറഞ്ഞത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നീതീകരണം എന്ന വാക്കിന്റെ വെർബൽ ഫോം, അതായത് ക്രിയാപദമാണ് ഈ 16-17 വാക്യങ്ങളിലും 21 വാക്യങ്ങളിലും ഉപയോഗിക്കുന്നത്. ഡിക്കായോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അവിടെ ക്രിയാപദമായി ഉപയോഗിക്കുന്നത്. നീതീകരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഡിക്കായോ എന്ന് പറഞ്ഞാൽ നീതീകരിക്കുക എന്നാണ്, വെർബൽ ഫോമാണ്, അതായത് ക്രിയാപദമാണ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദി ആക്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, അതായത് നീതീകരിക്കുക എന്ന പ്രവൃത്തിയാണ് ആ ഡിക്കായോ എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത്. എന്നാൽ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 21 വാക്യങ്ങളിലും ഡിക്കായോ സൂനെ എന്ന നാമപദമാണ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അതിന് നീതീകരണം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് ബൈബിൾ നീതീകരിക്കുക, ന്യായീകരിക്കുക, പിന്നെ നീതിമാനായി പ്രഖ്യാപിക്കുക തുടങ്ങി നിരവധി അർത്ഥങ്ങളിൽ, അർത്ഥവ്യാപ്തിയിൽ ആ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം വിശേഷാൽ ഗലാത്തി ലേഖനം മുഴുവനായി നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പാപിയായ മനുഷ്യനെ കുറ്റവിമുക്തനാക്കി സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുന്ന ദൈവിക പ്രഖ്യാപനമായിട്ടാണ് നീതീകരണത്തെ പൗലോസ് വിലയിരുത്തുന്നത്. ദൈവം തന്റെ സിംഹാസന സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. പിശാച് അവനെതിരെ അവിടെ നിൽക്കുന്നു. മറുഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഉപവിഷ്ടനായിരിക്കുന്നു. നാം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പാപിയായ മനുഷ്യനെ നോക്കി പിശാച് ഇവൻ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ട ആളെ നോക്കി ഇവൻ കുറ്റക്കാരനാണെന്ന് പിശാച് പറയുമ്പോൾ, മറുവശത്ത് കർത്താവായ യേശു ഈ വിശ്വാസിക്ക് വേണ്ടി വാദിച്ചു പറയുകയാണ്, അവന്റെ സർവഭാവങ്ങളും എന്റെ അക്കൗണ്ടിൽ ചുമത്തി ഞാൻ അവനെ വെറുതെ വിട്ടിരിക്കുകയാണ്, അതായത് കുറ്റമില്ലാത്തവനായി വെറുതെ വിട്ടിരിക്കുകയാണ്. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിന്റെ ഒരു നിർവചനം തിയോളജിസ് പറയുമ്പോൾ, ജസ്റ്റിഫിക്കേഷൻ ഈസ് എ ജുഡീഷ്യൽ ആക്ട് ഓഫ് ഗോഡ് ബൈ വിച്ച് ഗോഡ് പ്രൊനൗൺസസ് എ സിന്നർ ടു ബി righteous
ആൻഡ് അക്വിറ്റഡ് ഹിം ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് പേഴ്സണൽ ഫെയ്ത്ത് അപ്പോൺ ദി സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ പ്രതിപകര യാഗത്തിൽ നാം വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഏക അടിസ്ഥാനത്തിൽ സ്വർഗീയ കോടതി മുമ്പാകെ പാപിയായ ഒരു മനുഷ്യനെ പാപ വിമുക്തനാക്കി സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുന്ന മഹത്തരമായ പ്രഖ്യാപനത്തെയാണ് നീതീകരണം എന്ന് പറയുന്നത്. ഞാന് പാപിയായിരുന്നു, എന്നാൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. കർത്താവായ യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ എന്റെ സകല പാപങ്ങളും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം എന്ന അക്കൗണ്ടിൽ ദൈവം ഇട്ടു. അവയിൽ ഒന്നുപോലും ഇനി എന്റെ പേരിൽ അവശേഷിക്കുന്നില്ല. എബ്രായലേഖനം 10-ാം അധ്യായം വായിക്കുമ്പോൾ, ആ നാളിൽ ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന എന്റെ ന്യായപ്രമാണം ഇങ്ങനെയാകുന്നു, ഞാനും ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ തന്നെ എഴുതും, ഞാൻ അവരുടെ പാപങ്ങളെ ഇനി ഒരു നാളും ഓർക്കയില്ല എന്ന് കർത്താവ് എന്നാണ് എബ്രായലേഖനം പറയുന്നത്. ടോട്ടൽ ഫോർഗീവ്നെസ് റിസൾട്ടഡ് ഇൻ ടോട്ടൽ ഫോർഗെറ്റ്നെസ്. അതായത് സമ്പൂർണമായിരുന്ന പാപ വിമോചനം, മുഴുവനായി പാപം നമ്മോട് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്തതിന്റെ തെളിവായിട്ടാണ് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കർത്താവ് നമ്മോട് ക്ഷമിച്ചപ്പോൾ പൂർണമായി ക്ഷമിക്കുകയും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും കർത്താവായ യേശു ക്രിസ്തുവിലും അവന്റെ കാൽവരിലെ രക്ഷയുടെ പേരുടെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിച്ചു വന്നതിനാൽ നമ്മെ പാപവിമുക്തനായി, അതായത് പാപം ചെയ്തിട്ടില്ലാത്തവനായി കർത്താവ് സ്വർഗീയ കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ എന്നേക്കുമായി പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവായ യേശു, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പാപി വിശ്വസിച്ചത് എപ്പോഴോ ആ വിശ്വസിച്ച നിമിഷത്തിൽ, ഒരു അര സെക്കൻഡ് പോലും മാറ്റമില്ല, ആ നിമിഷത്തിൽ തന്നെ സ്വർഗീയ കോടതിയിൽ നിന്ന് പിതാവായ ദൈവം ഒരു പ്രഖ്യാപനം ചെയ്തു. എന്താ പ്രഖ്യാപനം അറിയാവോ? ഹി ഈസ് ഫ്രീ, അതായത് അവൻ സ്വതന്ത്രനാണ്. ഐ ഹാവ് സെൻഡ് ഹിം ഫ്രീ ഓഫ് ചാർജ്, കുറ്റവിമുക്തനാക്കി ഞാൻ അവനെ വെറുതെ അയച്ചിരിക്കുന്നു. ഈ സ്വർഗീയ കോടതിയുടെ കുറ്റ വിമുക്തി വിമുക്ത പ്രസ്താവനയാണ് നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഏകകാരണത്താൽ വിശ്വസിക്കുന്ന ഏവനെയും നീതീകരിപ്പാൻ, അതായത് കുറ്റവിമുക്തനാക്കി വെറുതെ അയക്കുവാൻ ദൈവത്തിന് പ്രസാദമായെങ്കിൽ, പൗലോസിന്റെ ആർഗ്യുമെന്റ്, പത്രോസേ ഞാൻ നിന്നെ ശാസിക്കുന്നതിന്റെ കാരണം യഹൂദനായിരുന്ന നീയും ഞാനും യവനായരായ ഇവരും ഒരേ വിശ്വാസത്താൽ, ക്രിസ്തുവേശുള്ള അതേ വിശ്വാസത്താൽ രക്ഷയ്ക്ക് പാത്രീഭവിച്ചു, അതായത് യോഗ്യന്മാരായി തീർന്നുവെങ്കിൽ ജാതികളെ പിന്നെ നീ കുറ്റപ്പെടുത്തുന്നതിന്റെ ആവശ്യം എന്താണ്? അതല്ലെങ്കിൽ ജാതികളോട് യഹൂദനായ നീ ഒരു വേറെ കൃത്യം കാണിക്കേണ്ട ആവശ്യം എന്താണ്? വാസ്തവത്തിലെ മോശയിക ന്യായപ്രമാണം തന്നെ അടിസ്ഥാനപരമായി പത്രോസ് ലംഘിച്ചതായിട്ടാണ് പൗലോസിന്റെ ശാസനയിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അതിപ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, മനുഷ്യന്റെ പാപത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ വീഴ്ചയാണ്. അതല്ല അവന്റെ പ്രവൃത്തിയല്ല, ഹൃദയത്തിന്റെ പരിതാപകരമാകുന്ന വീഴ്ച, അല്ലെങ്കിൽ ആ ഫോളനെസ് ഓഫ് മാൻസ് ഹാർട്ട്, മനുഷ്യ ഹൃദയത്തിന്റെ പതനം, ആ പതനത്താൽ ഉണ്ടാകുന്ന അധപതനം, അതാണ് അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. മനുഷ്യന്റെ അടിസ്ഥാനമായ പ്രശ്നം എന്ന് പറയുന്നത് വാട്ട് ഹീസ് ആൻഡ് നോട്ട് വാട്ട് ഹി ഡസ്. പല ആളുകളും പ്രവൃത്തിയെയാണ് ശിക്ഷ വിധിക്കുക, ദൈവം വ്യക്തിയെയാണ് ശിക്ഷ വിധിക്കുന്നത്. പ്രവൃത്തിക്ക് ഒത്തവണ്ണം എന്ന് മാത്രമേ ഉള്ളൂ.
അതായത് മാൻസ് ബേസിക് പ്രോബ്ലം ഈസ് ഇൻ വാട്ട് ഹീസ് നോട്ട് വാസ് വാട്ട് ഹീസ് ബട്ട് വാട്ട് ഹി ഡസ് ഇസ് ആക്ച്വലി വാട്ട് ഹീസ് ആൻഡ് നോട്ട് വാട്ട് ഹി ഡസ് അവൻ എന്തായിരിക്കുന്നു എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലാതെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അവന്റെ അടിസ്ഥാന പ്രശ്നം. ഇത് തെളിയിക്കാൻ കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണം പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയാം. അതായത് The sinful act of men are, but the outward expression of a depraved nature that contains sinful thoughts. അതായത് പാപപരമായിട്ടുള്ള ചിന്തകളാൽ വ്യാപൃതമായിരിക്കുന്ന, അല്ലെങ്കിൽ ചിന്തകളാൽ വ്യാപൃതമായിരിക്കുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യനുള്ളത്. ആ പ്രകൃതത്തിന്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ, അതായത് ബാഹ്യമായിരിക്കുന്ന പ്രകടന പത്രികയാണ് പാപ പ്രവൃത്തികളായി പുറത്തുവിടുന്നത്. അപ്പൊ വാസ്തവത്തില് അകത്താണ് പ്രശ്നം. മനുഷ്യന്റെ ഹൃദയത്തിനകത്താണ് പ്രശ്നം. അതുകൊണ്ടാണ് സദസ്യവാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നല്ലോ ഉളവായത് എന്ന് ശലോമോൻ പറയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. നമ്മുടെ കർത്താവ് പറയുമ്പോൾ 2-3 ദൃഷ്ടാന്തങ്ങൾ ഇവിടെ, അതായത് വ്യക്തിയാണ് ഇവിടുത്തെ വിഷയം, അല്ല അവന്റെ പ്രവൃത്തിയല്ല. വ്യക്തി ആരാകുന്നു? പാപി ആയതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയപ്പെടുന്ന കർത്താവിന്റെ പ്രഭാഷണങ്ങൾ, മത്തായി 5, 6, 7 അധ്യായങ്ങൾ, ഈ അധ്യായങ്ങളിലെ പ്രഭാഷണങ്ങൾ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ലോക ചരിത്രത്തിൽ, വിശ്വചരിത്രത്തിൽ യേശു ക്രിസ്തു പഠിപ്പിച്ച ഈ സനാതനധർമ്മം പോലെ, അല്ലെങ്കിൽ ഈ ഈ ധർമാനുഷ്ഠാനങ്ങൾ പോലെ, അല്ലെങ്കിൽ ധാർമ്മികത പോലെ, അതിനെ അതിജീവിക്കുന്ന ഒരു സദാചാരത ഭൂമിയിലെ ഒരു മതവും ഒരു സാംസ്കാരികതയും മനുഷ്യ നൽകിയിട്ടില്ല. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഇതേ ആശയം പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതായത് ലോകത്തിലെ ഏറ്റവും മികവുറ്റ സദാചാര ധർമ്മം ലോകത്തിന് പ്രദാനം ചെയ്തത് യേശു ക്രിസ്തുവാണ്. കാരണം മറ്റുള്ള എല്ലാ രംഗങ്ങളിലും മനുഷ്യന്റെ പ്രവർത്തിക്ക് തക്ക ശിക്ഷ അവന് കൊടുക്കുന്നു. പ്രവർത്തിയാൽ അവൻ തെറ്റിപ്പോയി കഴിയുമ്പോൾ അവന് സംഭവിച്ച പ്രവർത്തിയാലുള്ള തെറ്റിനെ നമ്മൾ അവലംബിക്കുകയും ആ തെറ്റിന് അനുസൃതമായി അവനെ ശിക്ഷിക്കുകയും ചെയ്യും. കർത്താവ് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം, മനുഷ്യന്റെ പ്രവൃത്തിയേക്കാളധികം മനുഷ്യന്റെ ഹൃദയത്തെ സംബന്ധിച്ച്, അവന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്, വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ് കർത്താവ് പറഞ്ഞത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കണന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നോക്കിയാൽ ഞാൻ പറഞ്ഞ അതിനകത്ത് വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ പൗലോസ് ഗലാത്തി ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ പറയപ്പെടുന്ന ആശയം ഇത് തന്നെയാണ്. അതായത് മനുഷ്യൻ വാട്ട് ഹീസ് നോട്ട് വാട്ട് ഹി ഡസ്, മനുഷ്യൻ എന്താകുന്നു എന്തായിരിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. അതുപോലെ സഹോദരനെ പഴിക്കുന്നവൻ കുലപാതകനാകുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞു. സഹോദരനെ പഴിക്കുന്നവൻ കുലപാതകനാകുന്നു. യാതൊരു കുലപാതകളിലും ദൈവത്തിന്റെ ജീവൻ വസിച്ചിരിപ്പില്ല. അപ്പൊ അവിടെ പറയുന്നൊരു ആശയം മനസ്സിലാക്കിക്കോണം. ദ പേഴ്സൺ ഹു ഹേറ്റ്സ് ഇസ് ഇൻവാലിഡ് എ മർഡർ. ഒരു സഹോദരനെ പകയ്ക്കുന്നവൻ, അല്ലെങ്കിൽ അവന് വിരോധമായി ചിന്തിക്കുന്നവൻ, അവൻ ആന്തരികമായ ഒരു കൊലയാളിയാണ് എന്നാണ് ഇവിടെ 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 കർത്താവ് അപ്പോസ്തലൻ പറയുന്നത്. Whether or not he ever takes another person's life. ഒരാളെ അത് ആക്ഷരികമായി കൊല്ലണം എന്നല്ല, എന്നാൽ സഹോദരനോടുള്ള പക കുലപാതകമായി, ലിറ്ററൽ മർഡർ ആയി കർത്താവ് കണക്കാക്കുന്നു. കാര്യം ഇൻവോൾഡ്ലി ഇറ്റ്സ് ഹി ഈസ് കമ്മിറ്റിംഗ് എ മർഡർ. അതായത് അവൻ ആന്തരികമായി ഒരു കുല ചെയ്യുകയാണ്, കുലപാതകം ചെയ്യുകയാണ്. വളരെ ഗുരുതരമായ
ഒരു പ്രശ്നമായിട്ടാണ് അതിരിക്കുന്നത്. അപ്പൊ വരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആന്തരികമാണ്, ഇൻട്രിൻസിക് പ്രോബ്ലമാണ്. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കലും അദ്ദേഹത്തിന്റെ മെസ്സേജില് ഇപ്രകാരം പറഞ്ഞു, ദ പ്രോബ്ലം ഓഫ് ദ വേൾഡ് ഈസ് ദി പ്രോബ്ലം ഓഫ് ദി ഹാർട്ട് ഓഫ് മാൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കുന്നത്, അതായത് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യന്റെ ഹൃദയത്തിലെ പ്രശ്നമാണ്. വെൻ ദ ഹാർട്ട് പ്രോബ്ലം ഈസ് ഡെൽറ്റ് വിത്ത്, പ്രോബ്ലം ഓഫ് ദ വേൾഡ് ഈസ് സോൾഡ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഹൃദയത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ലോകത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമായിരുന്ന ശരിയല്ലേ? ആത്മീയ ലോകത്തായാലും ലൗകിക ലോകത്തായാലും എല്ലാം ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളും മത്സരങ്ങളും പിന്നെ ഉപദ്രവങ്ങളും എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്ഥിതിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ഞാൻ നിങ്ങളെ സമ്മതിച്ചേ മതിയാവുള്ളൂ, ദൈവത്തിന് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ യഥാർത്ഥ പ്രശ്നം ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം ഹൃദയം കൊണ്ട് വ്യവിചാരം ചെയ്തു പോയി എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നമ്മള് ഈ അടുത്ത കാലത്തൊക്കെ ഈ ചില ഒരു ഒന്ന് രണ്ട് ഈ പാർട്ടികളെ ലൈംഗിക ആരോപണത്തിൽ പോലീസ് പിടിക്കുകയും അവരെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതൊക്കെ നമ്മൾ പത്രദ്വാരം മറ്റേ മീഡിയ വഴിയായി കണ്ടു. ഫേസ്ബുക്കിലും ആ അനേകര് അതേക്കുറിച്ച് പോസ്റ്റ് ഇട്ടു. നിരവധി ആളുകൾ അതിന്റെ അടിയിൽ കമന്റിലൊക്കെ എഴുതി, ആസിഫ് ഓൾ ദോസ് ഹു കമന്റഡ് ദയർ ഹാവ് നെവർ ബീൻ എൻഗേജ്ഡ് ഇൻ എനി ഓഫ് സച്ച് വിക്കറ്റ് ആക്ടിവിറ്റീസ് ഓർ ഇൻ ദർ ഇൻട്രിൻസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതില പലരും എഴുതിയത്. അപ്പൊ അവിടെ ഞാൻ അതിന്റെ അടിയിൽ നിന്ന് കുറിപ്പെഴുതി, നിങ്ങൾ പല ആളുകളും ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പിടിക്കപ്പെട്ടയാളെ ആരോപിക്കപ്പെട്ടയാളെ കുറ്റക്കാരനായി സമൂഹത്തിന്റെ മുമ്പാകെ ചിത്രീകരിച്ച് അങ്ങ് മാധ്യമ വിചാരണ പോലെ ചെയ്യുകയാണ്. അദ്ദേഹത്തെ ആരോപിക്കപ്പെട്ട സംശയത്തിന്റെ നിഴലിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രയലുകൾ നടക്കേണ്ടതായിട്ടിരിക്കുന്നു. ട്രയലിലാണ് ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാ എത്ര മാന്യന്മാരെ കുറ്റക്കാരായി സർവതന്ത്ര സ്വതന്ത്രരായി വിഹരിക്കുന്നുണ്ട്, അവർ പിടിക്കപ്പെട്ടില്ല അതുകൊണ്ട് അവർ കുറ്റക്കാരല്ല എന്ന് സ്വയം വിധി എഴുതുക. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് പ്രത്യേകം മനസ്സിലാക്കണം, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ഹൃദയത്തിന്റെ ഭാവത്തെ സ്വർഗത്തിലെ ദൈവം കാണുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീയെ ആക്ഷരികമായി ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ മനുഷ്യൻ അതിനെ വ്യഭിചാരമായി കണക്കാക്കുകയുള്ളൂ, ഇവിടുത്തെ നിയമവ്യവസ്ഥയും അതിനെ വ്യഭിചാരമായി കണക്കാക്കുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണം സ്ത്രീയെ മോഹിക്കേണ്ടതിന് ജഡമോഹ ചിന്തയോടുകൂടെ അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ദ വെരി തോട്ട് വാസ് കൺസ്റ്റിറ്റ്യൂഡ് ആസ് ആൻ ആക്ഷൻ എന്നാണ് ക്രിസ്തുവിന്റെ പ്രമാണം. അതാണ് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും ഉപദേശങ്ങളെക്കാൾ അതിശ്രേഷ്ഠമാണ് എന്ന് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അഭിപ്രായപ്പെടുവാൻ കാരണമായി തീർന്നു. അതുപോലെ സഹോദരനെ ഭയക്കുന്നവൻ കൊലപാതകൻ എന്ന് പറയുമ്പോൾ അവൻ അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് മേർഡർ ചെയ്തു കഴിഞ്ഞു, അതായത് കൊല ചെയ്തു കഴിഞ്ഞു, പക ചെയ്തു കഴിഞ്ഞു, പകച്ചപ്പോ ദ വെരി തോട്ട് വാസ് റിഗാർഡഡ് ആസ് ആൻ ആക്ഷൻ. ഇവിടെ പത്രോസ് ചെയ്തതും അത് തന്നെയാണ്. യെരുശലേമിന്റെ ചില ആളുകൾ, യാക്കോബിനെടുക്കുന്ന ചില ആളുകൾ അന്ത്യോക്കിയിലായി വരുന്നു, അന്ത്യോക്കിയിലേക്ക് വരുന്നു എന്നറിഞ്ഞു. അന്ത്യോക്കിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ അന്ത്യോക്കിയിലെ ജാതികളുടെ തിന്നും കുടിച്ചും പോകുന്ന പൗലോസ് പുടുന്നനവേ അതേ ഒരു യാഥാസ്ഥിതി യഹൂദനായിട്ട് അങ്ങ് മാറി. ജാതികളോട് ഭക്ഷിക്കുകയില്ല, അവരോട് സംസർഗം ചെയ്യുകയില്ല, അവരിൽ നിന്ന് പാനം ചെയ്യുകയില്ല എന്നുള്ള നിലയിലേക്ക് മാറി. പൗലോസ് അത് കണ്ട് പത്രോസിനെ ശക്തമായി ശാസിച്ചു എന്ന് നാം വായിക്കുന്നു. അവനിൽ കുറ്റകാണുകയാൽ പൗലോസ് അവനെ ശക്തമായി ശാസിച്ചു. ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, യഹൂദനാകട്ടെ യവനാകട്ടെ
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് ഇവർക്കും ലഭിച്ച നീതീകരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താലുള്ള നീതീകരണമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുകയാ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായ നീതീകരണം. വിശ്വസിക്കുന്ന ഏവനെയും സൗജന്യമായി നീതീകരിക്കുന്ന ദൈവകൃപയാ മുമ്പാകെ യഹൂദന യവന് നിൽക്കുമ്പോൾ അവർക്ക് നമ്മൾ യാതൊരു വ്യത്യാസവും ദൈവം വെച്ചിട്ടില്ല. ഇത് പത്രോസ് തന്നെ പറഞ്ഞില്ലേ, യാക്കോബ് കൺക്ലൂഡ് ചെയ്ത യെരുശലേം കൗൺസിലിലെ മെസ്സേജിൽ പ്രവർത്തി പതിനഞ്ചിൽ പറഞ്ഞാണ് ദാറ്റ് ഗോഡ് ഹാസ് മെയ്ഡ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജൂ ആൻഡ് ജെന്റൈൽ. യഹൂദനും യവനും തമ്മിൽ ദൈവം യാതൊരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്നും ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഞാനിപ്പോൾ അറിയുന്നു. കൊർന്നലിയോസിന്റെ ഭവനത്തിലെ ആദിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ച നമ്മെ പോലെ വിശ്വസിച്ചാറെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിപ്പാൻ വെള്ളത്തെ വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പത്രോസ് പറയുന്നതിന് തൊട്ടും പറഞ്ഞു. നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗോഡ് മേക്സ് നോ പാർഷ്യാലിറ്റി. ദൈവത്തിന് യാതൊരു മുഖപക്ഷമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറഞ്ഞാണ് ആ പാർട്ടിയാ. ഈ പ്രവൃത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ ജാതിയോട് തിന്നുകയും കൊടുക്കുകയും ചെയ്യാതെ മാറി നിന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്ലാസുകൾ ചുരുങ്ങിയ ചെറിയ, അതായത് ഒരു 30-35 മിനിറ്റ്സിനകത്ത് ഒതുങ്ങേണ്ട ക്ലാസുകളായി പോകണമെന്ന് പലരും പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. ഇവിടെ അതായത് ഓൺലി ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്യാൻ ബ്രിങ് എ പേഴ്സൺ ദ ഗ്രേഷ്യസ് ഗിഫ്റ്റ് ഓഫ് റൈറ്റസ്നെസ് ദാറ്റ് പ്രൊവൈഡ്സ് ഫോർഗിവ്നെസ് ആൻഡ് സാൽവേഷൻ. അതായത് പാപമോചനവും രക്ഷയും പ്രദാനം ചെയ്ത് അവനെ നീതിമാനായി പ്രഖ്യാപിക്കുന്ന നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു പാപിയെ ആനയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസം മാത്രമാണ്. അതായത് വിശ്വാസാൽ മാത്രമാണ് പാപി നീതീകരിക്കപ്പെടുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 14-ാം വാക്യം നാം വായിച്ചു കേട്ട വാക്യത്തിൽ മൂന്ന് പ്രാവശ്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു രക്ഷ വിശ്വാസത്താൽ മാത്രം ആണെന്ന്. അതായത് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ മാത്രമാണ് ആത്മരക്ഷയെന്ന് മൂന്ന് പ്രാവശ്യം ഈ വാക്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന ദ മാൻ ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ദ വർക്ക് ഓഫ് ദ ലോ ബട്ട് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, ക്രിസ്തുയേശുള്ള വിശ്വാസത്തിലത്രെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അത് നീതീകരണം സംബന്ധിച്ച പൊതുവായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഈവൻ വി ഹാവ് ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ദാറ്റ് വി മേ ബി ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ബൈ ദി വർക്ക്സ് ഓഫ് ദി ലോർഡ്. അതായത് നാമും പ്രവൃത്തികളാലല്ല, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലത്രേ നീതീകരിക്കപ്പെടുന്നതിന് നാമും അവനിൽ വിശ്വസിച്ചു. അത് രണ്ടാമതായി പറയുന്നത് പേഴ്സണലാണ്, വ്യക്തിപരമായിരിക്കുന്ന പ്രഖ്യാപനമാണ്. ഒന്നാമത്തത് പൊതുവായി പറയുകയാണ്, രണ്ടാമത്തത് വ്യക്തിപരമാണ്. ഇനി അതേ വാക്യത്തിൽ തന്നെ മൂന്നാമത് നോക്കുക, ബൈ ദ വർക്സ് ഓഫ് ദ ലോ ഷാൽ നോ ഫ്ലഷ് ബി ജസ്റ്റിഫൈഡ്. അതായത് ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള തത്വമാണ്. അപ്പോൾ പോൾ ഹാസ് ഗിവൻ ഹിയർ എ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ റിലേഷൻ ടു ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ദെൻ എ പേഴ്സണൽ പ്രിൻസിപ്പിൾ ഇൻ റിലേഷൻ ടു ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഫൈനലി എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ഇൻ റിലേഷൻ ടു ജസ്റ്റിഫിക്കേഷൻ. അവിടെ എല്ലാം പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസം പ്ലസ് സംതിങ് എൽസ് അല്ല സാൽവേഷൻ. യേശു ക്രിസ്തുള്ള വിശ്വാസവും വേറെ ചിലതും കൂടെ ചെയ്യുന്ന അല്ല നീതീകരണം. ദ വെരി മോമെന്റ് എ സിന്നർ ബിലീവ്സ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് കൺഫസ് ഹിം ആസ് ഹിസ് ഓൺ പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ്. എപ്പോൾ ഒരു പാപി തന്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചേറ്റ് പറയുമോ,
അപ്പോൾ തന്നെ ദാറ്റ് ദ വെരി മോമെന്റ് ഗോഡ് ഡിക്ലയേഴ്സ് ഹിം ടു ബി റൈറ്റസ്, ദൈവം അവനെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. ഇനി അവനെ അനീതിയുള്ളവനാക്കുവാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. ഈ പ്രിൻസിപ്പിൾ കോർന്നലിയോസിന്റെ ഭവനത്തിലെ, വിജാതീയനായ കോർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ച് നേരിട്ട് പ്രഖ്യാപിക്കുകയും അത് മനസ്സിലാക്കുകയും ആ തദനുസരണമായി കോർന്നലിയോസിനെയും കുടുംബാംഗങ്ങളെയും കൈക്കൊള്ളുകയും ചെയ്തതിനാണ് പത്രോസ്. ആ പത്രോസാണ് 15 അധ്യായത്തിൽ വരുമ്പോൾ ഈ കപടത കാണിക്കുന്നത്. That was a strict violation of the doctrine of the grace which was revealed to mankind through Apostle Peter. പത്രോസിൽ തന്നെ കൂടുതലെ ദൈവം വെളിപ്പെടുത്തിയ കൃപയാലുള്ള രക്ഷയ്ക്ക് കടകവിരുദ്ധമായിരിക്കുന്ന, അല്ലെ അതിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് പത്രോസിന്റെ ജീവിതത്തിലുണ്ടായത്. തന്നെ ബന്ധം വായിക്കുന്നു, പൗലോസ് അവനെ ശക്തമായി ശാസിച്ചു. ഉപദേശ പെശകൾ, ജീവിത പെശകൾ, ഉപദേശ പെശകളുള്ള ആളുകൾക്ക് ജീവിത പെശകൾ സംഭവിക്കുക സർവ്വസാധാരണമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ വെറുതെ തമാശയായിട്ട് പറയുന്നതല്ല. Where there is doctrinal heresy, there is necessarily moral failure. ഡോക്ടർ എച്ച് എൻ സിയുടെ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡോക്ടർ അലൻ എച്ച് എൻസൈ അദ്ദേഹം പറയാണ്, Where there is doctrinal heresies, there is necessarily moral failures. എവിടെ ഉപദേശപരമായ തെറ്റുണ്ടോ അവിടെ ധാർമ്മികത നിലവാരം കുറയും, തെറ്റ് സംഭവിക്കുന്നു. അഥവാ ഇത് നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടതാണ്. പത്രോസിന്റെ ഉപദേശത്തിലെ കാഴ്ചപ്പാടിൽ തെറ്റ് സംഭവിക്കുമ്പോൾ തന്റെ സദാചാര വശത്തുണ്ടായ വീഴ്ചയാണ് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ ഭക്ഷിക്കുകയില്ല എന്നുള്ള ഇൻഡിപെൻഡന്റ് ആയ തീരുമാനം. അതാണ് ഞാൻ പറഞ്ഞത്, doctrinal heresy and moral failures are interrelated. ഉപദേശ പെശകും സദാചാര ജീവിതത്തിലെ പ്രയാസങ്ങളും അല്ലെങ്കിൽ അതിന്റെ അതപ്പതിനും തമ്മിൽ പരസ്പരം പൊരുത്തപ്പെട്ടതാണ്. പൗലോസ് അവനെ ശാസിച്ചു പറഞ്ഞു, that God makes no distinction between Jew and Gentile, because both the Jew and the Gentile, we are all saved by faith in Jesus Christ. നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിനെ വെച്ചാൽ നമുക്ക് ഈ സബ്ജക്ട് വീണ്ടും തുടരണം. അതിനാവശ്യമായ എല്ലാ ദൈവങ്ങളെയും എളിവിലും ലഭിക്കാൻ നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയും ഇളയ സോഹോൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും എല്ലാ വീഡിയോകളും ബ്രദറൻ സോള സ്ക്രിപ്ചറ എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾ ദയവായി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബ്രദറൻ സോള സ്ക്രിപ്ചറ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.